നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 30 വർഷത്തോളമായി ഫിഫയുടെ വീഡിയോ ഗെയിം സീരീസിൻ്റെ നടത്തിപ്പുകാർ EA സ്പോർട്സ് ആണ്. നമുക്കറിയാം, ആളുകൾക്കിടയിൽ വലിയ ഒരു ജനപ്രീതിയാണ് ഈ ഒരു വീഡിയോ ഗെയിം സീരീസിനുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ഫിഫയും EA സ്പോർട്സും ഇപ്പോൾ വഴിപിരിയുകയാണ്. ഇക്കാര്യം ഫിഫ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലവിൽ 2023 വരെയാണ് ഈ ഗെയിം നടത്തി കൊണ്ടുപോകാനുള്ള EA സ്പോർട്സിന് ലൈസൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം FIFA 23 എന്ന ഗെയിം EA സ്പോർട്സ് തന്നെ അവതരിപ്പിച്ചേക്കും. എന്നാൽ 2024 മുതൽ ഫിഫ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ ഗെയിം അവതരിപ്പിക്കുക. ഇതുവരെ EA സ്പോർട്സിന് മാത്രമായിരുന്നു ഫിഫ ലൈസൻസ് അനുവദിച്ചിരുന്നത്. എന്നാൽ 2024 മുതൽ കൂടുതൽ കമ്പനികൾക്ക് ലൈസൻസ് അനുവദിക്കാൻ ഇപ്പോൾ ഫിഫ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം FIFA 23 വേൾഡ് കപ്പ് മോഡിൽ തന്നെയായിരിക്കും EA സ്പോർട്സ് അവതരിപ്പിക്കുക. 2014-2018 വർഷങ്ങളിൽ വേൾഡ് കപ്പ് മോഡിൽ തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ ഗെയിം EA സ്പോർട്സ് അവതരിപ്പിച്ചിരുന്നത്. ഏതായാലും പുതിയ കമ്പനികളുമായി കൈകോർക്കുന്നതിലൂടെ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫിഫയുള്ളത്. ഏതായാലും EA സ്പോർട്സുമായുള്ള ബന്ധം വേർപിരിയുമ്പോൾ ഏതൊക്കെ രൂപത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.